നമസ്കാരം ഓൺലൈൻ വഴി വിദ്യാർത്ഥിനികളെയും അധ്യാപകരെയും അപകീർത്തിപ്പെടുത്തിയ സ്കൂൾ വിദ്യാർത്ഥി സൈബർ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു വ്യക്തി വിവരങ്ങൾ വെളിപ്പെടുത്താതെ അശ്ലീല ചാറ്റ് നടത്താൻ സാധിക്കുന്ന കനേഡിയൻ ഡേറ്റിംഗ് സൈറ്റാണ് വിദ്യാർത്ഥി ഉപയോഗിച്ചത് കഴിഞ്ഞ രണ്ടു മാസമായി തിരുവനന്തപുരം ജില്ലയിലെ ഒരു വിദ്യാലയത്തിലെ നിരവധി രക്ഷിതാക്കളിൽ നിന്നും സ്കൂൾ അധികൃതരിൽ നിന്നും ലഭിച്ച പരാതികളിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് കുറ്റകൃത്യം ചെയ്ത വിദ്യാർത്ഥിയെ സൈബർ പോലീസ് കണ്ടെത്തിയത് അപരിചിതരായ ചാറ്റിംഗ് പങ്കാളികൾക്ക് തന്റെ സഹപാഠികളായ വിദ്യാർത്ഥിനികളുടെയും അധ്യാപകമാരുടെ യും ചിത്രങ്ങൾ അശ്ലീല കമന്റുകൾ ചേർത്ത് എഡിറ്റ് ചെയ്ത് ഫോൺ നമ്പർ സഹിതം പോസ്റ്റ് ചെയ്യുകയായിരുന്നു ഉപഭോക്താവിന്റെ യാതൊരു തിരിച്ചറിയൽ വിവരങ്ങളും ലഭ്യമല്ലാത്ത വെബ്സൈറ്റിൽ നിന്നും കുറ്റകൃത്യം ചെയ്ത ആളെ കണ്ടെത്തുന്നത് വളരെ പ്രയാസമായിരുന്നു നിരവധി നെറ്റ്വർക്കുകളും ഫോണുകളും ഐ വിലാസങ്ങളും വി സർവീസുകളും നിരന്തരം നിരീക്ഷിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ആളെയും കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച മൊബൈൽ ഫോണും കണ്ടെത്തിയത് ഉപയോഗിച്ച ഫോൺ പരിശോധിച്ചപ്പോൾ നിരവധി സഹവിദ്യാർത്ഥിനികളുടെ ഫോട്ടോ അടക്കം ചാറ്റ് നടത്തിയതിന്റെ തെളിവുകൾ ലഭിച്ചു ഓൺലൈൻ ക്ലാസ്സിനിടയിൽ എടുത്ത ചിത്രങ്ങളാണ് വിദ്യാർത്ഥി ഇതിനായി ഉപയോഗിച്ചത് സഹപാഠികളെയും അധ്യാപകരെയും ഭീതിയിലാഴ്ത്തുകയെന്നിക്കപ്പെടില്ല എന്ന എന്ന മിഥ്യാധാരണയിലുമാണ് ഇത് ചെയ്തതെന്ന് വിദ്യാർത്ഥി പോലീസിനോട് പറഞ്ഞു തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി പി കെ മധുവിന്റെ മേൽനോട്ടത്തിൽ അഡീഷണൽ എസ് പി ഇ എസ് ബിജുമോൻ തിരുവനന്തപുരം റൂറൽ ഡി സി ആർ ബി ഡിവൈഎസ് പി എന്നിവരുടെ നേതൃത്വത്തിൽ റൂറൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രതീഷ് ജി എസ് എസ് ഐ സതീഷ് ശേഖർ എസ് സി പി ഒ സുധീർ സി പി ഒമാരായ അദീൻ അശോക് ശ്യാം സൗമ്യ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയെ കണ്ടെത്തിയത്